ഏഴാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ മൂന്നാമത്തെ യൂണിറ്റായ ആസിഡ്സ് ആൻഡ് ആൽക്കലീസിൻ്റെ അഞ്ചാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്. ആസിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ്, പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ, കളർ ഓഫ് ലിറ്റ്മസ് ഇൻ ആസിഡ്, ആസിഡിൽ ലിറ്റ്മസിൻ്റെ കളർ എന്തായിരിക്കും, അതായത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കി മാറ്റും. ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഏത് കളറായി മാറും, റെഡ് കളറായി മാറും. അടുത്ത ടേസ്റ്റ് എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ്, ആസിഡ് ഉള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു നോക്കിയാൽ നമുക്കറിയാം എല്ലാത്തിനും ഒരു പുളിപ്പ് രസമായിരിക്കും. അതായത് നമ്മുടെ പുളി, പിന്നെ നാരങ്ങ, ഇതിലൊക്കെ എന്തായിരിക്കും, പുളിപ്പ് രസമായിരിക്കും അല്ലേ. അപ്പോൾ ആസിഡിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സോർ ടേസ്റ്റ്, SOUR, സോർ. സോർ എന്ന് വെച്ചാൽ പുളിപ്പ് രുചി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ആസിഡിൻ്റെ ടേസ്റ്റ് സോറാണ്, SOUR, സോർ ടേസ്റ്റ്. അടുത്തത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കും, ഹൈഡ്രജൻ അല്ലേ. അത് നമ്മൾ കുറച്ച് എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്ത് പഠിച്ചതാണ്. മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത്, ആസിഡ് റിയാക്ട് ചെയ്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തത് റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ്. കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്ത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കാർബൺ ഡയോക്സൈഡ് അല്ലേ. നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷറിലൊക്കെ യൂസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് ആസിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ലിറ്റ്മസ് പേപ്പർ എന്തായി മാറും, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡാക്കി മാറ്റും ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ. പിന്നെ അതിൻ്റെ ടേസ്റ്റ് സോർ ടേസ്റ്റ് ആണ്. റിയാക്ഷൻ വിത്ത് മെറ്റൽസ് എങ്ങനെയാണ്, മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്തത് റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ്. കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ്. അടുത്തത് വെൻ ആൻഡ്സ് ബൈറ്റ്. ആൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഉറുമ്പുണ്ടല്ലോ, ഉറുമ്പ് ബൈറ്റ് ചെയ്യും, കടിച്ചാൽ. ഉറുമ്പ് കടിച്ചാൽ എന്താ സംഭവിക്കുന്നത്, നമുക്കൊരു ഒരു ചെറിയ നീറ്റൽ, ഒരു വേദന ഉണ്ടാവും അല്ലേ. ഒരു ചെറിയ നീറ്റൽ എന്ന് പറയും ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. When ants bite, a small amount of formic acid enters our body. This is why pains. അതായത് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് ഉണ്ട്. ഈ ഒരു ഫോമിക് ആസിഡ് കുറച്ച് എമൗണ്ടിൽ നമ്മുടെ ശരീരത്തിലെത്തും. അതുകൊണ്ടാണ് ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ. വെൻ ആൻസ് ബൈറ്റ്, ആൻസ് അല്ലെങ്കിൽ ഉറുമ്പ് കടിക്കുമ്പോൾ എ സ്മോൾ എമൗണ്ട് ഓഫ് ഫോമിക് ആസിഡ്, ഒരു കുറച്ച്, വളരെ കുറച്ച് ഫോമിക് ആസിഡ് എൻറ്റേഴ്സ് അവർ ബോഡി, നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നു. ദിസ് ഈസ് വൈറ്റ് പെയിൻസ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വേദന ഉണ്ടാകുന്നത് ഉറുമ്പ് കടിക്കുമ്പോൾ. ഓക്കെ, അടുത്തത് ഒരു എക്സ്പെരിമെൻ്റ് കാര്യമാണ് പറഞ്ഞത്, റെഡ് ഹിബിസ്കസ് പേപ്പർ എന്നാണ്. ഹിബിസ്കസ് പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മുൻപത്തെ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിരുന്നു അല്ലേ. വി ഹാവ് ഓൾറെഡി പ്രിപ്പയർഡ് ദ ഹിബിസ്കസ് ഫ്ലവർ പേപ്പർ. ഓക്കെ, നോട്ട് ദാറ്റ് ദേ ആർ ആൾ ബ്ലൂ ഇൻ കളർ, വി നീഡ് പേപ്പേഴ്സ് ഇൻ റെഡ് കളർ ടു. ഈ ഹിബിസ്കസ് പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഹിബിസ്കസ് പേപ്പർ മൊത്തം ബ്ലൂ കളറിലല്ല നമുക്ക് വേണ്ടത്, റെഡ് കളറിലുള്ള ഹിബിസ്കസ് പേപ്പറും ആവശ്യമുണ്ട്. വട്ട് ഡു വി ഡു, നമ്മൾ എന്ത് ചെയ്യും, ഡിപ് ദ ഹിബിസ്കസ് പേപ്പർ ഇൻ എനി ആസിഡിക് സൊല്യൂഷൻ ആൻഡ് ദെൻ ഡ്രൈ ദം, ഹാവിൻ്റ് വി ഗോട്ട് റെഡ് പേപ്പേഴ്സ് നൗ. അതായത് നമ്മൾ ആ ഹിബിസ്കസ് തേച്ച് കഴിയും, ഹിബിസ്കസ് എന്ന് വെച്ചാൽ നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് ഒരു വൈറ്റ് പേപ്പറിൽ തേച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ബ്ലൂ കളറിലാണ് കിട്ടുന്നത്. പക്ഷേ ബ്ലൂ കളറല്ല നമുക്ക്, റെഡ് കളറും വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ആസിഡിക് സൊല്യൂഷൻ എടുത്തിട്ട് നമ്മുടെ വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന എന്താണ് ബ്ലൂ കളറിലുള്ള ഹിബിസ്കസ് പേപ്പർ അതിൻ്റെ അകത്തോട്ട് മുക്കുക. അപ്പോൾ എന്ത് പറ്റും, അത് എന്ത് കളറിലായി മാറും, റെഡ് കളറായിട്ട് മാറും. നൗ ലെറ്റ് അസ് ഡു സം എക്സ്പെരിമെൻറ്റ് യൂസിങ് റെഡ് ഹിബിസ്കസ് പേപ്പർ. ഇനി നമുക്ക് റെഡ് ഹിബിസ്കസ് പേപ്പർ വച്ചിട്ട് ആൻഡ് കുറച്ച് പിന്നെ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ, റെഡ് ഹിബിസ്കസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും വച്ചിട്ട് നമുക്ക് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കാം. യു ക്യാൻ ഡ്രിപ്പ് റെഡ് ഹിബിസ്കസ് പേപ്പർ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ വാട്ടർ, ബട്ടർ മിൽക്ക്, വിനെഗർ, സോപ്പ് സൊല്യൂഷൻ, ലൈം വാട്ടർ, സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, മിൽക്ക് ആൻഡ് ക്ലിയർ ആഷ് സസ്പെൻഷൻ ആൻഡ് ഒബ്സർവ് വാട്ട് ഹാപ്പൻസ്. അവിടെ ഇവിടെ കുറച്ച് സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള എല്ലാത്തിലും നമ്മൾ റെഡ് ഹിബിസ്കസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും ഒന്ന് ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ സോപ്പ് സൊല്യൂഷൻ, സോപ്പ് സൊല്യൂഷനിൽ മുക്കുമ്പോൾ എന്താണ് റെഡ് ഹിബിസ്കസ് പേപ്പർ എന്തായി മാറും, ബ്ലൂ ആക്കി ബ്ലൂ ആയിട്ട് മാറും കേട്ടോ, സോപ്പ് സൊല്യൂഷനിൽ. പിന്നെ ലൈം വാട്ടർ, എന്താണ് ലൈം വാട്ടർ എന്ന് വെച്ചാൽ ചുണ്ണാമ്പ് വെള്ളമാണ് കേട്ടോ, ചുണ്ണാമ്പ് വെള്ളം. ചുണ്ണാമ്പ് വെള്ളത്തിൽ മുക്കുമ്പോഴും ഈ റെഡ് ഹിബിസ്കസ് പേപ്പർ ബ്ലൂ ആയിട്ട് മാറും. അടുത്തത്
ക്ലിയർ ആഷ് സസ്പെൻഷൻ, അതായത് ആഷ് എന്ന് വെച്ചാൽ നമ്മുടെ ചാരം ഉണ്ടല്ലോ, ചാരം, ആ ചാരം കലക്കിയിട്ട് തെളിച്ച ജലമാണ് ക്ലിയർ ആഷ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ. ആ ജലത്തിൽ മുക്കിയാലും എന്ത് സംഭവിക്കും? ഈ റെഡ് ഹിബിസ്കസ് പേപ്പർ ബ്ലൂ കളറിലോട്ട് മാറും. അപ്പോൾ ഏതൊക്കെയാണ്? സോപ്പ് സൊല്യൂഷനും ലൈം വാട്ടർ ക്ലിയർ ആഷ് സസ്പെൻഷൻ, ഇത്രയും സൊല്യൂഷൻസിൽ മുക്കിയാലാണ് ഈ പറയുന്ന നമ്മുടെ റെഡ് ഹിബിസ്കസ് പേപ്പർ ബ്ലൂ കളറിലോട്ട് മാറുന്നത്. അവിടെ അതാണ് ഇവിടെ ചോദിച്ചത്, വിച്ച് ആർ ദ ലിക്വിഡ്സ് ഇൻ വിച്ച് റെഡ് ഹിബിസ്കസ് പേപ്പർ ടേൺസ് ബ്ലൂ, വിച്ച് ആർ ദ ലിക്വിഡ്സ് ഇൻ വിച്ച് റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺസ് ബ്ലൂ. അതായത് റെഡ് ഹിബിസ്കസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും ബ്ലൂ കളറിലോട്ട് മാറുന്നത് ഏതൊക്കെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുമ്പോഴാണ്? സോപ്പ് സൊല്യൂഷൻ, ലൈം വാട്ടർ, ക്ലിയർ ആഷ് സസ്പെൻഷൻ, ഇത്രയും സൊല്യൂഷൻസിൽ ഡിപ്പ് ചെയ്യുമ്പോഴാണ്. ബാക്കി എല്ലാ സൊല്യൂഷൻസും എന്താണ്? അസിഡിക് എന്താണ് ക്യാരക്ടർ ഉള്ളതാണ്, അസിഡിക് ക്യാരക്ടറാണ് ബാക്കി എല്ലാ സൊല്യൂഷൻസിനും. ഓക്കെ, യൂസിങ് ദ എബോവ് എക്സാമിൻ ദ ആൽക്കലീസ് അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് ലബോറട്ടറിയിൽ അവൈലബിൾ ആയിട്ടുള്ള ആൽക്കലീസ് ഏതൊക്കെയാണെന്നറിയാമോ? അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്, ലൈം വാട്ടർ, ലൈം വാട്ടർ അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളം എന്നറിയപ്പെടുന്നത്, അതിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അടുത്തത് കാസ്റ്റിക് സോഡ, കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്, നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് കാസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. അടുത്തത് കോസ്റ്റിക് പൊട്ടാഷ്, അത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. അടുത്തത് ലിക്കർ അമോണിയ ഡിസോൾഡ് ഇൻ വാട്ടർ, നമ്മളെന്ത് അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, ലിക്കർ അമോണിയ ഡിസോൾഡ് ഇൻ വാട്ടർ എന്നറിയപ്പെടുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് ആൽക്കലിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഇത്രയും ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഒന്നാമത്തത്, വെൻ ആൻഡ്സ് ബൈറ്റ് വൈറ്റ് പെയിൻസ്, ഈ ഉറുമ്പ് കടിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് വേദന അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? വെൻ ആൻഡ്സ് ബൈറ്റ് എ സ്മാൾ എമൗണ്ട് ഓഫ് ഫോമിക് ആസിഡ് എൻറ്റേഴ്സ് അവർ ബോഡി, ദിസ് ഈസ് വൈറ്റ് പെയിൻസ്. അതായത് നമുക്ക് ഉറുമ്പ് കടിക്കുമ്പോൾ ഒരു ഫോമിക് ആസിഡ്, ഉറുമ്പിൻ്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. ഈ ഫോമിക് ആസിഡ് ചെറിയൊരു എമൗണ്ടിൽ നമ്മളെ ബോഡിയിലേക്ക് പ്രവേശിക്കും, അതുകൊണ്ടാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അടുത്തത്, ലിസ്റ്റ് ദ കോമൺ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ്, ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? അതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ടേൺ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടു റെഡ്, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കും, ഏതിൻ്റെ സാന്നിധ്യത്തിൽ? ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ. ആസിഡ് സൊല്യൂഷനിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഏത് കളറിലോട്ട് മാറും? റെഡ് കളറാവും. അടുത്തത് സോർ ടേസ്റ്റ്, ആസിഡിന് എപ്പോഴും എന്താണ്? സോർ ടേസ്റ്റാണ്, അതായത് പുളിപ്പ് രുചിയാണ് അല്ലേ, പുളിപ്പ് രസമാണുള്ളത്, അതാണ് സോർ ടേസ്റ്റ്. അടുത്ത, റിയാക്ട് വിത്ത് മെറ്റൽസ് പ്രൊഡ്യൂസിങ് ഹൈഡ്രജൻ, മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, റിയാക്ട് വിത്ത് കാർബണേറ്റ്സ് പ്രൊഡ്യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. ഈ നാല് പ്രോപ്പർട്ടീസ്, ആസിഡിൻ്റെ കോമൺ പ്രോപ്പർട്ടീസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, അടുത്ത കോമൺ ആയിട്ട് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ആൽക്കലീസിൻ്റെ പേരാണ് കേട്ടോ, എല്ലാം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ ആൽക്കലീസ് മിക്കവാറും ഒക്കെ ഉള്ളത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, പിന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ ലൈം വാട്ടർ, നമ്മുടെ ചുണ്ണാമ്പ് വെള്ളം. അടുത്ത സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ കാസ്റ്റിക് സോഡ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ കോസ്റ്റിക് പൊട്ടാഷ്. അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് വെച്ചാൽ ലിക്കർ അമോണിയ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, ലിക്കർ അമോണിയ വാട്ടറിൽ ഡിസോൾവ് ചെയ്തതാണ് അമോണിയം ഹൈഡ്രോക്സൈഡ് അല്ലേ. അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന ആൽക്കലികൾ. ഓക്കെ,